ചങ്സ് അങ്ങനെ ഡയർ 7 നമ്മൾ ചെയ്യാൻ പോവാണ്. എക്സ് ലവർക്ക് മെസ്സേജ് അയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ എക്സ് ലവർ ഉള്ളതുകൊണ്ട് ഏത് എക്സ് ലവർക്ക് മെസ്സേജ് അയക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് എന്തായാലും ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം. അയ്യോ, ചങ്സ് അങ്ങനെ മെസ്സേജ് അയക്കാൻ പോവാണ്. എന്തയക്കണം എന്ന് എനിക്ക് യാതൊരു പിടിയില്ല. എന്തിപ്പം അയക്കാൻ പറ്റും? ഷേ, ഹലോ, ഹായ്, ഏത് വേണം? സാധനം ഏത് വേണം? ഹായ്, സുഖമാണോ? ഡോട്ട് ഇട്ടാലോ? വെറും ഒരു ഡോട്ട് മാത്രം ഇട്ടാലോ? എന്തെങ്കിലും അയച്ചേ പറ്റൂ. കോള് ചെയ്തിട്ട് പിന്നെ മാറിപ്പോയതാന്ന് പറഞ്ഞാലോ? ചങ്സ്, അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി. നമ്മൾ ഹലോ ഹലോ മതി, അതാകുമ്പോൾ കുറച്ചൊരു വെയിറ്റാണ്. നമ്മളിപ്പോൾ ബ്രേക്കപ്പൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഹായ് ഹൂയ് ഹീ എന്നൊക്കെ അയച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഹലോ മതി. ഹലോ, കുറച്ചൊരു മാന്യത തോന്നിക്കാൻ വേണ്ടിയിട്ടാണേ ഹലോ. പിന്നെ ആർ യു ഓൺലൈൻ നൗ? കേട്ടെ, ആ ഇത് കേട്ടെ. ഓൺലൈൻ ഇല്ല കേട്ടോ ജെക്സ്, കുറച്ച് കഴിയുമ്പോൾ വരും, പേടിക്കണ്ട. എന്തിപ്പോൾ പറയാൻ പറ്റും? ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ ആരുടെയെങ്കിലും കാര്യം നമുക്ക് ചോദിക്കാം. എന്തായാലും നമുക്ക് ചോദിച്ച് സെറ്റാക്കാം. ചങ്സ് അങ്ങനെ മെസ്സേജ് അയച്ചു. കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ചങ്സ്, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ചങ്സ്. ഇതെന്താണ് ചങ്സ്? ഇതെൻ്റെ വാട്സപ്പാണ് ചങ്സ്. ഷേ, ഇതെൻ്റെ വേറെ വാട്സപ്പാണ് ചങ്സ്. അതിൽ കണ്ടില്ലേ ഓൺലൈനിൽ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മറ്റേതിൽ അയച്ചിട്ട് അതിൽ എന്താ പറയുക, അതിൽ ബ്ലോക്കാക്കിയിരിക്കുകയാണ് എന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തെങ്കിലും ഇതേപോലെ ബ്ലോക്കാക്കിയിട്ടുണ്ടാവും അല്ലേ? എന്തിനായിരുന്നു ബ്ലോക്കാക്കിയത് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. എന്നെ ബ്ലോക്കാക്കിയിരിക്കുകയാണ് ജങ്സ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ ഒരു ഇതിട്ടില്ലേ, ഡെയറിൻ്റെ തന്നെ സാധനം ഇട്ടില്ലേ, ആ സമയത്ത് എക്സ് ലവറുടെ മെസ്സേജ് ചെയ്യണമെന്ന് ഞാൻ അത് ഒരു സ്റ്റോറി പോലെ അതിന് റിപ്ലൈ പോലെ ഇട്ടായിരുന്നു. ഇനി അത് കണ്ടിട്ടാണോ അതോ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ ഇനി മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ അന്ന് അതിന് മുന്നേ വരെയൊക്കെ ബ്ലോക്കൊന്നും അല്ലായിരുന്നു, ഇപ്പോൾ എന്താണെന്നറിയില്ല, ബ്ലോക്ക് ആയിരുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല, എന്തായാലും എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. പക്ഷേ മെസ്സേജില്ലേ, മെസ്സേജ് അയച്ചയച്ച് അത് റെക്കോർഡാക്കി ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന രീതിയിൽ മുന്നെയൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. അയ്യോ, പണിവാളി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിളിക്കാം, പിന്നെ വിളിക്കാം, പിന്നെ വേറൊരു വീഡിയോ, അതിനായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. നമുക്ക് വിളിച്ചിട്ട് സെറ്റാക്കാം. അല്ല, അങ്ങനെയല്ല, നമുക്ക് വിളിച്ചിട്ട് ഡയറാന്ന് പറയാം. എന്തൊക്കെയാ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഡയറാന്ന് പറയാം. എന്ത് പറയുന്ന അറിയില്ല, ചിലപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയും, ചിലപ്പം കട്ടാക്കുമായിരിക്കും എന്നറിയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ്, എന്തായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇത് വേറെ എന്താ പറയുക, ഞാൻ ക്രിയേറ്റ് ചെയ്ത സാധനമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത്, ഭയങ്കര വിഷമമായി. നിങ്ങളാരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേണ്ട, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റിയായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഇതേപോലെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഈ ബ്ലോക്ക് ആക്കുന്നതിലൊന്നും ഒരു വിഷയമല്ല, അത് നമ്മൾ ആംബുലൻസ് വലിയ ഒന്നുമല്ല. പിന്നെ വിഷമമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും കടുമ്പോൾ വിചാരിക്കുന്നത് ഇവരുവെ ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ, എനിക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെ എത്ര ആൾ നമ്മളെ ബ്ലോക്ക് ആക്കിയിരിക്കുന്നു, ബ്ലോക്ക് ആക്കിയാണോ എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞ ഡയറും ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി വേറെ എക്സ് ലവർക്ക് അയച്ചാലോ എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ എൻ്റെ മൂഡ് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല, അത്ര വിഷമമൊന്നുമില്ല എനിക്ക്. നിങ്ങളാരും എൻ്റെ ആശ്വസിപ്പിക്കരുത്, അപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമാകും. സോറി സോറി സോറി. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം, അടുത്ത ഡയറുമായിട്ട് വേറെ എപ്പോഴെങ്കിലും വരാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിർത്താം, പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുക, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും മൂഡ് പോയതല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ശേ, മെസ്സേജ് അയച്ചുപോയല്ലോ, അതായിപ്പോയല്ലോ, ആ കുഴപ്പമില്ല, കാണുന്നില്ലല്ലോ. നമ്മൾ മെസ്സേജ് അയച്ചത് ബ്ലോക്ക് ആക്കുമ്പോൾ പിന്നെ അവർ ബ്ലോക്ക് ഓൺ ആക്കിയാലും നമ്മൾ അയക്കുന്ന മെസ്സേജ് അവർക്ക് കിട്ടുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനു ചമ്മന്നേ? ഈ വീഡിയോ കണ്ടാലും ആർക്ക് അയച്ചതെന്നൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. ചിലപ്പോൾ ബ്ലോക്ക് ആക്കിയവർക്ക് മനസ്സിലായാലും ഞാൻ ചമ്മി എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിൽ ഞാൻ വിഷമിക്കുന്നു. ചങ്സ് വേറെന്താ എനിക്ക് പറയാനില്ല. ഓക്കെ.